ഹലോ, ഗുഡ് ഈവനിങ് ഡിയർ മെമ്പേഴ്സ്. അപ്പം നമ്മുടെ ഈവനിങ് ടൈമാണ്. നമ്മൾ എന്നത്തെയും പോലെ പതിവ് പോലെ നമ്മുടെ പ്ലേസ് എന്ന് പറയുന്നത് ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞ ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ വലിയ ഡിസ്റ്റർബും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന വീഡിയോ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പ്ലേസ് ഇപ്പോൾ തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു വെറൈറ്റി വീഡിയോ ആണ്. കാരണം വെച്ചാൽ എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോസ് ചെയ്തിട്ട് കുറേ ദിവസമായി. അപ്പം കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുള്ള, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഫേസ്ബുക്കിലാണെങ്കിലും റിക്വസ്റ്റേഴ്സ് വരുന്നുണ്ട് ഓരോ വീഡിയോസും ചെയ് അങ്ങനെ. പക്ഷെ എനിക്ക് ഇപ്പം എല്ലാ വീഡിയോസും കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നമ്മുടെ December 11 നമ്മുടെ ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു ഷോ ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വർക്കൗട്ട് ടൈം കണ്ടെത്തുന്നു. അപ്പോൾ ഡെയിലി ആ ഒരു ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമുക്ക് ആ ഒരു ഡെയിലി ലൈഫിൽ ഓടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സമയം കിട്ടുമ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഓരോന്നും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു കോമൺ ആയിട്ടുള്ളൊരു സംശയമാണ്. എന്നിരുന്നാലും ഒട്ടുമിക്ക ആളുകൾക്കും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഒരു ബേസിക്കലി ഉണ്ടാകുന്നൊരു സ്വഭാവമായിരിക്കാം. ഈ ഒരു ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് ഫസ്റ്റ് ടൈം ഫിറ്റ്നസ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഫിറ്റ്നസ്സിലേക്ക് പോകുന്ന ഒരാൾക്ക് മെഡിസിൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സ്പേം കൗണ്ട് കുറയുകയോ അല്ലെങ്കിൽ സ്പേം കൗണ്ട് അതിൻ്റെ എന്താ സ്പേം കൗണ്ടിൻ്റെ മീൻസ് അതിൻ്റെ ക്വാളിറ്റി കുറയുകയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയോ എന്തെങ്കിലും ചെയ്യുമോ, അത് ഫെർട്ടിലൈസേഷനെ ബാധിക്കുമോ എന്നൊരു ക്വസ്റ്റ്യൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഫെർട്ടിലിറ്റിയെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ, എല്ലാ സപ്ലിമെൻറ്റ്സും അല്ലെങ്കിൽ അഡീഷണലായിട്ട് നമ്മൾ എന്ത് സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്താലും മെഡിസിൻസ് യൂസ് ചെയ്താലും അത് നമ്മുടെ ശരീരത്തിന് 100% ഷുവർ അല്ലെങ്കിൽ 100% ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഏതൊരു ചെറിയ സപ്ലിമെൻറ്റ്സ് എടുത്താലും അതിനൊരു സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാവും, അത് കൺഫേം അല്ലേ. പിന്നെ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളത്, ഒരു മെഡിസിൻ സർക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റേ തന്നെ നിങ്ങളുടെ ബോഡി ഒരു ഹെൽത്തി ബോഡി ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്കപ്പ് ചെയ്യുക. ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ബോഡി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഏത് ഫിറ്റ്നസ് സെൻ്ററിലാണോ പോകുന്നത് അവിടുത്തെ ട്രെയിനറുമായിട്ട് ബന്ധപ്പെടുക. ആ ട്രെയിനറുടെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് സപ്ലിമെൻറ്റ്സ് എടുക്കുക. അപ്പോൾ നിങ്ങൾ മാസ് ഗെയിനിങ് ആണെങ്കിലും വെയ്റ്റ് ലോസ് ആണെങ്കിലും ഏത് ജേണിയിലാണ് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്ട്രക്ടറോട് പറയുക. അവരുടെ സഹായത്തോടു കൂടി മാത്രം നിങ്ങൾ ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുക. അല്ലാണ്ട് ഒരിക്കലും സ്വന്തമായിട്ട് നെറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ആപ്ലിക്കേഷൻ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗൂഗിളിൽ ഒരു പരസ്യം കണ്ടുകൊണ്ടോ ഒന്നും പോയിട്ട് ഓർഡർ ചെയ്യരുത്. കാരണം ഒരു ട്രെയിനർക്ക് നിങ്ങളെ ഡയറക്റ്റ് കാണുമ്പോൾ അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുടെ സഹായം അറിവുള്ള ഒരാളുടെ സഹായം ചോദിക്കുമ്പോൾ അവർക്കറിയാൻ പറ്റും നിങ്ങളുടെ ബോഡിയുടെ എന്താ ഷേപ്പ് എങ്ങനെയാണ്, ഒരു ബോഡി എങ്ങനെയാണ് നിങ്ങളുടെ ബോഡി അബ്സോർബ് ചെയ്യുന്നത്, മീൻസ് മെഡിസിൻസൊക്കെ യൂസ് ചെയ്താൽ അബ്സോർബ് ചെയ്യുന്നൊരു ബോഡിയാണ്. ഇതൊക്കെ അറിവുള്ള ഒരാൾക്ക് മാത്രമേ പറഞ്ഞുതരാൻ പറ്റൂ. അപ്പോൾ ഒരു ട്രെയിനറുടെ സഹായം രണ്ടാമതായിട്ട് നിങ്ങൾ സ്വീകരിക്കുക. അതിനുശേഷം ട്രെയിനറുടെ സഹായത്തോടു കൂടി മാത്രം അദ്ദേഹം പറയുന്ന അല്ലെങ്കിൽ ആ ആൾ പറയുന്ന മെഡിസിൻസ് നിങ്ങൾ യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിന് സൈഡ് എഫക്റ്റ് എന്തായാലും ഉണ്ടാവും. അത് മെഡിസിൻ സർക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ആ മെത്തേഡ്സ് എന്താണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. മെഡിസിൻസ് യൂസ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന ഒരാൾ ഫുഡ് അതുപോലെ കൺട്രോളായിട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ അത്രയും കാലഘട്ടത്തിൽ നിങ്ങൾ കൺട്രോൾ ചെയ്തേ മതിയാവും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 8 പണി കിട്ടും. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സർക്കിൾ തീർന്നാൽ, നിങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണോ ഈ ഒരു സർക്കിൾ സ്റ്റാർട്ട് ചെയ്തത് അത് തീർന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം PCT ചെയ്യണം. തീർച്ചയായിട്ടും ഈ മെഡിസിൻ നമ്മുടെ ശരീരത്തിൽ കയറിയേക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞേ പറ്റൂ. പിന്നെ നമ്മൾ പുതുതായിട്ട് വീണ്ടും ഒന്നേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഒരു പഴയ ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ, ഈ ഒരു സർക്കിൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാതെ അല്ലെങ്കിൽ ഫോളോ ചെയ്യാതെ ഒരിക്കലും ആരും ഹെൽത്ത് നോക്കാതെ മെഡിസിൻസ് യൂസ് ചെയ്ത് തീർച്ചയായിട്ടും സ്പേം കൗണ്ട് കുറയാനും കൂടാനല്ല,
അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടി മാത്രം ഈ ഒരു സർക്കിൾ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം പി സി ടി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു മെഡിസിൻ സർക്കിൾ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പർപ്പസാണോ ആ ഒരു പർപ്പസ് കഴിഞ്ഞതിന് ശേഷം ഇത് ചെയ്യുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അത് കളഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ പഴയപടി തന്നെ ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സ്പാം കൗണ്ട് കുറയ്ക്കാനും ഫെർട്ടിലൈസേഷനെ ബാധിക്കാനും ചാൻസ് ഉള്ള ഒരു ചോദ്യം തന്നെയാണ്. ഈ ഒരു ചോദ്യം എന്നല്ല, ഈ ഒരു ചോദ്യത്തിന് ഒരു പ്രശസ്തിയുണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു ചോദ്യത്തിന് സ്പാം കൗണ്ടുമായിട്ട് ബന്ധമുണ്ട്. കാരണം മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫെർട്ടിലൈസേഷനെ ബാധിക്കാറുണ്ട് ചില കേസുകളിൽ, ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ അതിന് വേണ്ട വിധം തന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ വൈറ്റമിൻസ്, മിനറൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ഒമേഗ 3 ടാബ്ലറ്റ്സ്, ഇതൊക്കെ നിങ്ങൾ ട്രെയിനറുടെ സഹായത്തോടു കൂടി തന്നെ അഡീഷണലായിട്ട് യൂസ് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ പണി കിട്ടും. അപ്പം എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെഗ്മെൻറ്റിൽ കാണാം. ബൈ ബൈ.